بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. الإسراء والمعراج. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ അതുല്യമായ ഈ മഹായാത്രയുടെ ശോഭയാർന്ന ഓരോ ചരിത്ര നിമിഷങ്ങളും ഓരോ ചരിത്ര മുഹൂർത്തങ്ങളും അനുസ്മരിക്കുകയാണ് നാം. ലോകത്തെ മുഴുവനും അമ്പരപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നടത്തിയ ഈ മഹായാത്രയെ ഇപ്പോഴും ലോകം മുഴുവനും അനുസ്മരിക്കുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആധുനിക യുഗം യാത്രയുടെ യുഗമാണ്. വിശാലമായി പരന്നു കിടക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഓരോ സൗന്ദര്യങ്ങളും ആസ്വദിക്കാൻ സഞ്ചാരികൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ദിക്കുകൾ യാത്ര ചെയ്ത് സന്ദർശനം ചെയ്തു വന്നെത്തിയ യാത്രികർ സഞ്ചാരികൾ അവസാനം അവരുടെ യാത്രാനുഭവങ്ങളും അവർ കണ്ട പ്രദേശങ്ങളുടെ സൗന്ദര്യങ്ങളും വിശേഷങ്ങളും അതിമനോഹരമായ രൂപത്തിൽ ഉല്ലേഖനം ചെയ്തു വെക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ യാത്രാരേഖകളും ഓരോ യാത്രാകുറിപ്പുകളും ഇന്ന് സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ അത്ഭുത പ്രതിഭാസമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ എല്ലാ അതിരുകളും ഭേദിച്ച് യാത്ര ചെയ്തു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്രാനുഭവം വളരെ മനോഹരമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സമ്മാനിച്ച വേളയാണ് അൽഇസ്റാഉൽ മിഅ്റാജ്. സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷം പകർന്ന ഈ രംഗങ്ങൾ ഈ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി പങ്കുവെക്കുമായിരുന്നു. മഹാന്മാരായ സഹാബാക്കൾ ആ യാത്രയുടെ കാഴ്ചകൾ രംഗങ്ങൾ ഓരോന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ, അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻ, ഉമ്മു ഹാനിഫ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, അസ്മാ റളിയല്ലാഹു അൻഹ തുടങ്ങിയ പ്രമുഖരായ ധാരാളം സ്വഹാബാക്കളും സ്വഹാബി വനിതകളും ഈ യാത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അങ്ങിങ്ങായി പരന്നുകിടക്കുന്ന അൽഇസ്റാഉൽ മിഅ്റാജിന്റെ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടി പണ്ഡിതന്മാർ സ്വതന്ത്രമായ ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ധാരാളം ഭാഷകളിൽ നമുക്കതിന്ന് വായിക്കാൻ ലഭിക്കും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കനിഞ്ഞേകിയ ഈ മഹാത്ഭുത യാത്രയുടെ ഓരോ ചരിത്ര നിമിഷങ്ങളും ഓരോ കാഴ്ചകളും വിശദമായി പരാമർശിക്കുന്നതിൻ്റെ മുമ്പ് ഈ യാത്രയെ വളരെ ഹ്രസ്വമായ രൂപത്തിൽ അതിൻ്റെ രത്ന ചുരുക്കം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനുശേഷം വിശദമായി തന്നെ ഓരോ രംഗങ്ങളും നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 11-ാം വർഷം റജബ് മാസത്തിലാണ് ഈ അത്ഭുത യാത്ര ഉണ്ടാകുന്നത്. മഹദിയായ ഉമ്മു ഹാനിഫ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അൽ ബുറാഖി എന്ന വിസ്മയ വാഹനത്തിൽ കയറ്റി അങ്ങകലെ ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ എത്തുമ്പോഴേക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാനും ആശംസകൾ അർപ്പിക്കാനും മുൻകാല പ്രവാചകന്മാർ എല്ലാവരെയും അവിടെ ഒരുമിച്ചുകൂടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എല്ലാ അമ്പിയാക്കൾക്കും വേണ്ടി ഇമാമായി രണ്ടു റക്അത്ത് നിസ്കരിക്കുന്നു. അതിനുശേഷം അവിടെ ഒരുമിച്ചുകൂടിയ എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന നിർഭരമായ ആശീർവാദത്തോടുകൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വാനലോകത്തേക്ക് ആകാശ മണ്ഡലങ്ങളിലേക്ക് ഉയരുന്നു. ഓരോ ആകാശ കവാടങ്ങളിലെത്തുമ്പോൾ അവിടെയുള്ള അംനബിമാർ
അവിടെ കാത്തിരിക്കുന്ന മലക്കുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് ഹാർദവമായി സ്വീകരണം നൽകുന്നു. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഏഴ് വാനലോകങ്ങളും മറികടന്ന് വിസ്മയ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പ്രത്യേക മേഖലയിൽ എത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം തൽക്കാലം പിരിയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നു, ഓ പ്രിയപ്പെട്ട നബിയെ, ഇനി നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക, എനിക്കങ്ങോട്ട് പ്രവേശനമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈ നിർദ്ദേശം മനസ്സിലാക്കി ഏകാന്തനായി അതിനിഗൂഢമായ മേഖലകളിലേക്ക് പ്രവേശിക്കുന്നു. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ആ മഹാഭാഗ്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അതെ, ഈ മഹാത്ഭുത പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നേരിട്ട് കാണുന്നു, സംഭാഷണം നടത്തുന്നു. കൂടിക്കാഴ്ചകൾക്കു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മത്തിന് അല്ലാഹുവിൽ നിന്ന് 50 വക്ത് സമ്മാനവുമായി തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് 50 വക്ത് നിസ്കാരം 5 വക്താക്കി ചുരുക്കുന്നു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അതേ രാത്രിയിൽ തന്നെ വിശുദ്ധ മക്കയിലേക്ക് തിരിച്ചെത്തുന്നു. ഇത്രയുമാണ് ഈ മഹായാത്രയുടെ സംക്ഷിപ്തം. എന്നാൽ ഇനി നമുക്ക് ഈ മഹായാത്രയുടെ ഓരോ രംഗങ്ങളും ഓരോ വിസ്മയ കാഴ്ചകളും വിശദമായി തന്നെ പറയണം. യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ രംഗങ്ങൾ, യാത്രയുടെ മുന്നൊരുക്കങ്ങൾ, യാത്രയിൽ ഇറങ്ങിയ ഇടത്താവളങ്ങൾ, സ്വീകരണങ്ങൾ, കാഴ്ചകൾ തുടങ്ങിയ പല രംഗങ്ങളും നമുക്ക് വിശദമായി തന്നെ പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ അൽ ഇസ്റാഉ വൽ മിഅ്റാജ് എന്ന ഈ മഹാത്ഭുത യാത്രയിലൂടെ നമുക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തിച്ചേരണം. അവിടുത്തോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിക്കണം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ശ്രേഷ്ഠതയും ബഹുമാനവും നമുക്ക് മനസ്സിലാക്കണം. അവസാനം തിരുനബിയുടെ ചാരത്ത്, തിരുനബിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ചു കൂടണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.